यो गयो गयोगेश्वराय भूत भूत भूते स्वाराय कालका सर्वेश्वराय शम्भ शम्भो

श्वराय कालकालकाल्वराय Shiva Shiva सर्वेश्वराय शम्भ शम् Yeah. <laughs> जय 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 महा नमस्कारं नमस्कारं एव नमस्कारं ലോകമെമ്പാടുമുള്ള കണക്കുകൾ വളരെ മോശമായ ഭാഷയാണ് സംസാരിക്കുന്നത് ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ രാജ്യം അമേരിക്കയായി മാറി കാൽ ലക്ഷത്തിലധികം വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചു കാൽ ലക്ഷത്തോളം ഭാഗ്യവശാൽ ഞാൻ പറയും ഇത് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് രണ്ട് സംസ്ഥാനങ്ങളിൽ പ്രാദേശികവൽക്കരിക്കപ്പെട്ടതാണ് ഇതിപ്പോൾ ഈ രാജ്യത്തിലെ സാഹചര്യത്തെ നിയന്ത്രിക്കാനുള്ള ഒരു നല്ല അവസരമാണെന്ന് തോന്നുന്നു ഇതെല്ലാ അൻപത് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിട്ടില്ല ഇതാണിപ്പോൾ എല്ലാത്തിനും തടയിടാനുള്ള സമയം ഇറ്റലി അല്പം മന്ദഗതിയിലായി സ്പെയിൻ ഇപ്പോഴും പൂർണ്ണ വേഗതയിലാണ് യു കെ വേഗത കൂട്ടുന്നു ഇന്ത്യയും കുരിച്ചുയരുന്നു എന്നാലും അതിൻ്റെ എണ്ണം വളരെ ചെറുതാണ് ജനസാന്ദ്രതയെ നോക്കുമ്പോൾ എഴുപത്തിയേഴ് മരണങ്ങൾ എഴുപത്തിയേഴ് മരണങ്ങൾ എന്നത് ചെറുതല്ല എന്നാൽ ഇതുപോലുള്ള സമയങ്ങളിൽ ഇതിപ്പോൾ എഴുപത്തിയേഴ് മരണങ്ങൾ മാത്രമാണുള്ളത് ഒരു ഭാഗ്യമായി നമ്മൾ കാണണം കാരണം ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു ജനതയ്ക്ക് അത് ഭീകരമായ പക്ഷേ അതിനു മുമ്പേ തന്നെ നമ്മളെല്ലാം നിർത്തിവെച്ചു അതിനെ പിടിച്ചു വയ്ക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം ഒരിക്കലിവ വേഗത കൈവരിക്കുകയാണെങ്കിൽ അത് നിയന്ത്രണാതീതമാകും ഒരിക്കലിത് സംഭവിച്ചു ശങ്കരൻ പിള്ള ടെന്നസിയിൽ താമസിക്കുകയായിരുന്നു കൂടാതെ അദ്ദേഹം വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ ഹൈവേ എൺപത്തൊമ്പതിലായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് വടക്കോട്ട് പോകുന്നു ഒരു പോലീസുകാരൻ അയാളെ തടഞ്ഞു എന്നിട്ട് അയാളോട് പറഞ്ഞു നിങ്ങൾ വ്യക്തമായി അമിത വേഗത്തിലാണ് വേഗപരിധിക്ക് മുകളിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അധികം വേഗത്തിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അയാൾ തൊണ്ണൂറിലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ ആ വേഗതയിലല്ല ഞാനിപ്പോൾ ആ ബോർഡ് കണ്ടു അതിൽ എൺപത്തി ഒമ്പത് എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ തൊണ്ണൂറിലാണ് അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഇവിടെ തന്നെ നിർത്തിയതിൽ സന്തോഷമുണ്ട് കാരണം അടുത്ത രണ്ട് കിലോമീറ്ററിനുള്ളിൽ നിങ്ങൾ പ്രവേശിക്കുന്നത് ഹൈവേ മുന്നൂറ്റി ഒന്നിലായിരിക്കും ഇതിൻ്റെ ആക്കവും വേഗതയും വർദ്ധിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളിത് നിർത്തേണ്ടത് വളരെ പ്രധാനമാണ് ഇന്ത്യയിൽ നമ്മൾ നേരത്തെ തന്നെ എല്ലാം നിർത്തിവച്ചതിനാൽ അതിൻ്റെ ഫലങ്ങൾ കാണുന്നുണ്ട് അവിടെയും ഇവിടെയും നടക്കുന്ന ചില നിരുത്തരവാദപരമായ കാര്യങ്ങൾ ഒഴികെ പ്രധാനമായും ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നുമുള്ള അസാധാരണമായ സഹകരണം നമ്മൾ ഓരോരുത്തരെയും അഭിനന്ദിക്കണം നിങ്ങളിൽ ഇപ്പോൾ യോഗാ യോഗാസെൻ്റിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ സ്ഥലമുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് സ്വന്തമായ പൂന്തോട്ടമോ മറ്റോ ഉണ്ടെങ്കിൽ നല്ലത് ഇവിടെയും അമേരിക്കയിലെ യോഗാ കേന്ദ്രത്തിലുമുള്ളവർ ഭാഗ്യവാന്മാരാണ് കാരണം ധാരാളം സ്ഥലമുണ്ട് ഇവിടെ പക്ഷേ നിങ്ങൾ നാലാൾക്കാരുമായി രണ്ട് കടപ്പമുറിയുള്ള ഫ്ളാറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാനും കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങളിൽ പ്രകടമാകും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു നിങ്ങൾക്കറിയാമോ നല്ല ആളുകളാണെങ്കിൽ പോലും അവർ സ്ഥലമില്ലാത്തപ്പോൾ പരസ്പരം കഴുത്തിൽ പിടിക്കാൻ തുടങ്ങുന്നു അത് ചിലപ്പോൾ കുറച്ച് ആളുകൾ വിചാരിച്ചിരുന്നത് ജോലിയൊരു പ്രശ്നമാണെന്നാണ് പക്ഷേ ഇപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞു ജോലി ഒരു നല്ല കാര്യമാണ് വിശ്രമം ഒരു പ്രശ്നമാണ് വീടൊരു പ്രശ്നമാണ് ഇതിപ്പോൾ ആളുകളെ കളിയാക്കാനായി പറഞ്ഞതല്ല പക്ഷേ ഈ പ്രതിസന്ധികളോടെ കൂടുതലായും ഭൂരിഭാഗം ജനങ്ങളും അപാരമായ ഉത്തരവാദിത്വത്തോടെയും ലക്ഷ്യബോധത്തോടെയും കൂടെയാണ് പെരുമാറിയത് ഈ വെല്ലുവിളി നടന്ന സമയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ തങ്ങൾ രാജ്യത്തോടൊപ്പം ഉണ്ടെന്ന് കാണിക്കാൻ ഇന്നെല്ലാവരും വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നു കുറഞ്ഞത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ മുമ്പൊരിക്കലും ആഗോളതലത്തിൽ മുമ്പൊരിക്കലും ഇത്തരമൊരു സാഹചര്യം നമ്മൾ നേരിട്ടിട്ടില്ല ജനസംഖ്യ ഇല്ലാതാക്കുന്ന പ്രാദേശിക പ്രദേശങ്ങളിൽ പാൻഡമിക്സ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഈ ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും അത് ലോകമെമ്പാടും എത്തിക്കുന്ന ആധുനികതയോട് നന്ദി പറയണം അതിനാൽ ഇതിപ്പോൾ ആഗോളമാണ് ലോകത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ലോക്ക്ഡൗണിലാണ് ഇപ്പോൾ ആളുകൾ അതിൻ്റെ ഗുണങ്ങൾ നോക്കാനായി ശ്രമിക്കുകയാണ് തീർച്ചയായും അതുണ്ട് ഒരാൾക്കത് അവരുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കാം മറ്റ് ജീവികൾ വളരെ സന്തുഷ്ടരാണെന്ന് അവിടെ പറയുന്നു ആളുകൾ തിമിംഗലങ്ങളുടെയും ഡോൾഫിനുകളുടെയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു തീർച്ചയായും നിങ്ങൾ മയിലിനെ കണ്ടു ഇതുപോലെ നിരവധി കാര്യങ്ങൾ എല്ലാം ശരിയാണെങ്കിലും ഇതെല്ലാം നമ്മൾ പുറത്തിറങ്ങുമ്പോഴും ഇതൊക്കെ സംഭവിക്കണം അങ്ങനെയാണ് നമ്മൾ സൗമ്യമായി പുറത്തു പോകേണ്ടത് അല്ലാതെ ഭയങ്കരമായ കോലാഹലം ഉണ്ടാക്കിയിട്ടല്ല അറുപത്തയ്യായിരത്തിലധികം പേർ മരിച്ചതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ മുഴുവൻ കഥയും പറയുന്നില്ല അവർ പ്രതീക്ഷിക്കുന്നു അമേരിക്കയിലെ ചില കണക്കുകൾ പ്രകാരം അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ ആളുകൾ മരിക്കാനിടയുണ്ട് എന്നാണ് അതിനാൽ നിങ്ങളിപ്പോൾ കാണുന്ന അക്കങ്ങൾ യാഥാർത്ഥ്യം എന്താണെന്നതിൻ്റെ മുഴുവൻ ചിത്രവും നൽകാൻ സാധിക്കില്ല നമ്മൾ ഓരോരുത്തരും എത്ര ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എല്ലാം ചെറിയ അയഞ്ഞ പെരുമാറ്റം നിങ്ങൾക്ക് വളരെ വലിയ നഷ്ടമുണ്ടാക്കും ഇതുപോലെയുള്ള സമയങ്ങളിൽ നമ്മൾ സ്ഥിതിവര കണക്കുകൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ് ഒരു മദ്യപാനിയായ വ്യക്തി ഒരു വളരെ മദ്യപാനിയായ വ്യക്തി അവനൊരു ലാമ്പോസ്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു പ്രകാശത്തിന് വേണ്ടിയല്ല ഒരു താങ്ങിന് വേണ്ടി അതുപോലെ സ്ഥിതിവേദ കണക്കുകൾ എല്ലാമല്ല പ്രശ്നം എവിടേക്കാണ് പോകുന്നതെന്ന് അവർ നമുക്കൊരു ചെറിയ ധാരണ നൽകുന്നു പക്ഷെ മുഴുവൻ കഥയും അത് നമ്മളോട് പറയുന്നില്ല ഒരു രാജ്യത്ത് കാൽലക്ഷം ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു രണ്ട് ദശലക്ഷം പേരുണ്ടാകാം അവരിതിനകം തന്നെ രോഗബാധിതരാകാം ഇപ്പോൾ അവർ കണക്കുകൂട്ടലുകൾ നടത്തുന്നു ഈ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റാകാം എത്ര ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നു അടുത്ത കുറച്ച് ആഴ്ചകളിൽ അവർ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വരുന്ന അടുത്ത മൂന്നാലാഴ്ചകളിൽ ഒരു തലമുറ എന്ന നിലയിൽ ഈ ഗ്രഹത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ പകർച്ചവ്യാധിയുടെ വില എന്തായിരിക്കുമെന്ന് നിർണയിക്കും ഈ പാൻഡമിക്കിൻ്റെ എത്ര വലുതാണ് എത്ര കനപ്പെട്ടതായിരിക്കും നഷ്ടമെന്ന് അല്ലെങ്കിൽ അതെത്ര ചെറുതാണെന്നതും എല്ലാം തീരുമാനിക്കപ്പെടുന്നത് അടുത്ത മൂന്നാലാഴ്ചകളിൽ മനുഷ്യർ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഈ ഏപ്രിൽ അഞ്ചാം തീയതി ഇന്ന് ഐക്യദാർഢ്യത്തിൻ്റെ ഒരു നിമിഷം ഉണ്ടാക്കുവാൻ ഇന്ത്യ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ ആരും ഈ ഒമ്പത് മിനിറ്റിനെ ഒരു നിമിഷമായി കണക്കാക്കരുത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് ഒമ്പത് മിനിറ്റ് ഒരു നിമിഷമാകാം അതിനാൽ ആളുകൾ എല്ലാത്തരം അർത്ഥങ്ങളും വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നു നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കയ്യടിച്ചെന്നോ അതോ വിരലിൽ കൈ ചൂണ്ടിയെന്നോ ആകാശത്ത് ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയെന്നോ നാം അത് ചെയ്തെന്നോ നാം ഇത് ചെയ്തെന്നോ അതിലൊന്നുമല്ല കാര്യം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ടോ മൂല്യവത്തായിട്ടുള്ളത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നതിലാണ് കാര്യം ഈ കഥ ഞാൻ നിങ്ങളോട് പറയാം ഇത് മാർക്ട്വെയിൻ്റെ പ്രിയപ്പെട്ട കഥകളിൽ നിന്നാണ് ഇത് സംഭവിച്ചു നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ചന്ദ്രനിലേക്ക് പോകാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ പോലും ആളുകൾക്ക് കഴിയുമായിരുന്നില്ലാത്ത സമയത്ത് അപ്പോൾ അവർക്കൊരു തോന്നലുണ്ടായി അതായത് ചന്ദ്രനിൽ ആളുകളുണ്ടെന്ന് തീർച്ചയായും അവർ അവരോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു കാരണം നമ്മൾ നമ്മളുടെ അയൽക്കാരുമായി സംസാരിക്കുന്നില്ലെങ്കിലും കുറഞ്ഞത് ചന്ദ്രനിലെ ആളുകളോടെങ്കിലും നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവരെല്ലാം ഒരു പദ്ധതി ഇട്ടു ഭൂമിയിലെ എല്ലാ ജനങ്ങളും അവരെല്ലാം ഒത്തുചേർന്ന് എല്ലാവരും കൂടി തീരുമാനമെടുത്തു നമ്മളെല്ലാവരും രാത്രി ഒമ്പത് മണിക്ക് നമ്മൾ പുറത്തു വരും ഇന്ന് പൗർണമിയാണ് ഒറ്റ ശബ്ദത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും പറയും ഹൂ അവരോട് ഹൂആറിയു എന്നാണ് ചോദിക്കേണ്ടത് പക്ഷേ അത് എല്ലാം കൂടി കുഴയും നമുക്കൊരു കണ്ടക്ടർ വേണ്ടി വരും അതെല്ലാം ശരിയാക്കാൻ അതുകൊണ്ട് നമ്മൾ വെറും ഒറ്റ വാക്ക് മാത്രം പറയും ഹൂ അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ശ്വാസകോശത്തിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചാൽ കൊറോണ അണുബാധകളൊരു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അവരുടെ ശ്വാസകോശത്തിന് ശക്തിയില്ല ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ശക്തി ഉപയോഗിച്ചാൽ ഉറപ്പായും അവർ കേൾക്കും അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് നോക്കാം അപ്പോൾ ഒമ്പത് മണി വിഡ്ഢികളുടെ മാസം ലോകത്തുള്ള എല്ലാവരും അവരുടെ വീടുകളിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്ന് സമയം ഒമ്പത് മണിയാകുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഞാൻ അരാണ് ഞാൻ വെറും ഒരു ചെറിയ മനുഷ്യൻ മാത്രമാണ് എൻ്റെ ശബ്ദത്തിന് അത്ര ഒച്ചയുമില്ല അവളുണ്ട് നല്ല ശബ്ദം അവനുണ്ട് വലിയ ശബ്ദം അവരെല്ലാമുണ്ട് വലിയ ശബ്ദമുള്ളവർ വലിയ ആളുകൾ ഞാനാണെങ്കിൽ മയക്കുണ്ടെങ്കിൽ പോലും ശബ്ദം വെളിയിൽ കേൾക്കില്ല അപ്പോൾ ഞാൻ ഹൂ എന്ന് പറഞ്ഞില്ലെങ്കിലും അതിലെന്താണ് കാര്യം അവരെല്ലാവരുമില്ലേ വലിയ ആളുകൾ കഴിവുള്ള കുറേ പേർ പക്ഷെ അതൊരു അപൂർവമായ നിമിഷമാണ് മനുഷ്യ സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായി ഒരു വാക്കുച്ചരിക്കുകയാണ് ഒറ്റക്കെട്ടായി അതുകൊണ്ട് എനിക്കാ നിമിഷം അനുഭവിക്കണം അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ പറയുന്നില്ല അവർ പറഞ്ഞോട്ടെ വലിയ വലിയ ആളുകളാണവർ ഞാനാരാണ് ഞാൻ ആരുമല്ല ആ നിമിഷം വന്നു പക്ഷേ അത് ഭൂമിയിലെ ഒരു നിശബ്ദ നിമിഷമായി കടന്നുപോയി കാരണം മിക്ക മനുഷ്യരുടെയും പ്രശ്നം ഇതാണ് അവർക്കെന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ സംഭാവന നൽകേണ്ടി വരുമ്പോൾ അവർ സ്വയം ചുരുങ്ങി ഇങ്ങനെയൊക്കെയായി മാറിയിട്ട് അത്രയധികം സംയോജിപ്പിച്ചുകൊണ്ട് ചോദിക്കും ഞാനാരാണ് ഞാനൊന്നുമല്ല അവർക്കെന്തെങ്കിലും ലഭിക്കേണ്ട സമയത്ത് അവർ വളരെ വലുതായിത്തീരും അതുകൊണ്ട് ഇന്ന് രാത്രി ഇതുപോലെയുള്ള ഒരു സൂത്രപ്പണിയൊന്നും ചെയ്യരുത് എന്തൊക്കെ പറഞ്ഞാലും ഞാനാരാണ് ഞാനെന്ന് നോക്കട്ടെ എല്ലാവരും വിളക്ക് എത്തിക്കും ഞാനെന്ന് നോക്കട്ടെ നിങ്ങൾ ഇരുട്ടാണ് കാണുക നിങ്ങളാണത് ചെയ്യേണ്ടത് മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളത് ചെയ്യണം മറ്റുള്ളവർ നമുക്ക് നോക്കാം മറ്റുള്ളവരെക്കുറിച്ച് വിഷമിക്കേണ്ട നിങ്ങളത് ചെയ്യണം നിങ്ങൾക്ക് കുറച്ച് പേരില്ലെങ്കിലും ചില സ്വാധീനം ഉണ്ടെങ്കിൽ അവരും ചെയ്യുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കണം എന്നാൽ നിങ്ങളുടെ വാക്കിപ്പോൾ അത്തരത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ എന്തു പറഞ്ഞാലും ആരുമൊന്നും ചെയ്യില്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊന്നും പറയരുത് ഇന്നൊമ്പത് മണിക്ക് ഇതൊരു മനോഹരമായ സംഭവമാക്കി നമുക്ക് മാറ്റാം മറ്റെന്തിനെക്കുറിച്ച് മറന്നേക്കൂ രാഷ്ട്രം മുഴുവനും ഒരു വിളക്ക് കത്തിക്കുന്നത് അതിശയകരമാണ് സാറ്റലൈറ്റിൽ നിന്ന് നോക്കിയാൽ രാജ്യമനോഹരമായി കാണപ്പെടും ദയവായി പുറത്തു വന്നത് ദീപം തെളിയിക്കൂ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു ബാൽക്കണി ഇല്ല നിങ്ങൾക്കൊരു പൂന്തോട്ടമില്ല നിങ്ങൾക്കൊന്നുമില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലത് പ്രകാശിപ്പിക്കൂ പക്ഷേ ഒരു വിളക്ക് കത്തിക്കൂ ഇതിന് മറ്റ് നിരവധി നേട്ടങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ക്വാസ്റ്റ്യൻസ് സദ്ഗുരു ഈ ചോദ്യം ചോദിക്കുന്നത് കരുണേഷ് ആണ് നമസ്കാരം സദ്ഗുരു അങ്ങ് അഭിമാനകരമായതും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതുമായ നിരവധി സ്ഥാപനങ്ങളിലും സംഘടനകളിലും സമ്മേളനങ്ങളിലും സംസാരിച്ചു എന്നിട്ടും മഞ്ഞപത്രങ്ങളുടെ ഒരു വിഭാഗമുണ്ട് അതങ്ങേ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഒപ്പം അങ്ങക്കെതിരായി യുക്തിരഹിതവും അടിസ്ഥാനരഹിതവുമായ ചവറ്റുകുട്ടകൾ എറിഞ്ഞുകൊണ്ടേയിരിക്കും രാജ്യത്തെ മറ്റൊരു ആത്മീയ നേതാവും ആകർഷിക്കാത്ത ഇത്തരം വിമർശനങ്ങളെ അങ്ങ് മാത്രം ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ് നോക്കൂ ഞാൻ ഞാനങ്ങനെയാണെന്ന് അതുകൊണ്ടായിരിക്കാം ഇതിപ്പോൾ മാമ്പഴക്കാലമാണ് വൃക്ഷം നിറയെ ഫലങ്ങളാണ് ഇത് മാമ്പഴക്കാലമാണ് നിറയെ ഫലങ്ങളുള്ള ആ ഒരു മരത്തിന് മാത്രമേ ഏറ്റവും കൂടുതൽ കല്ലുകളും പ്രാണികളും പുഴുക്കളുമെല്ലാം കിട്ടുകയുള്ളൂ നിങ്ങളിപ്പോൾ ഒരു മുള്ളിലുള്ള വൃക്ഷമാണെങ്കിൽ അതിന് ഫലവുമില്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് നേരെ കല്ലെറിയുക ആരും നിങ്ങൾക്ക് നേരെ കല്ലെറിയുകയില്ല നിങ്ങൾക്കായി ഒരു കല്ല് പഴക്കാൻ അവരാഗ്രഹിക്കുന്ന പോലുമില്ല എന്നാൽ നിങ്ങൾ ഫലം നിറഞ്ഞതാണെങ്കിൽ എല്ലായ്പ്പോഴും അവർ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും അതിനാൽ അതൊരു സൂചനയാണ് ഇതൊരു ബാരോമീറ്റർ ഇതൊരു തെർമോമീറ്റർ ആണ് നിങ്ങളിൽ ഫലങ്ങളുണ്ടോ എന്നറിയാനുള്ള ഒരു തെർമോമീറ്റർ ഞാൻ തെർമോമീറ്റർ എന്ന പദം മനഃപൂർവ്വം ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഇത് ഏറ്റവും വലിയ ഉള്ളൊരു സാധനമാണ് തെർമോമീറ്റർ എവിടെയാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് തെർമോമീറ്ററുകൾ ആവശ്യത്തിനില്ല അതിനാൽ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഈ ആളുകൾ ഞങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാം പ്രാദേശികം മാത്രം മറ്റുള്ളവയൊന്നുമല്ല ഞാനിത് നിങ്ങളോട് പറയാം മിക്കവാറും എല്ലാ ആളുകളും ഇതേപ്പറ്റി കേട്ടുപോലും കാണില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഞങ്ങളിൽ അറുപത്തിയഞ്ച് എഴുപതോളം പേർ ഇവിടെ എത്തി വളരെ എന്താ പറയേണ്ടത് വളരെ ഊർജ്ജസ്വലമായ നിശ്ചയദാർഢ്യമുള്ള ഒരു കൂട്ടം ആളുകൾ അപ്പോൾ ഇവിടെ ഒന്നുമില്ല ഒരു കുടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെല്ലാവരും താമസിക്കുന്ന ഒരു കുടിൽ ഒരു നീണ്ട കുടിൽ സ്ത്രീകൾക്ക് മാത്രമേ ടോയ്ലറ്റ് ഉള്ളൂ പുരുഷന്മാരെല്ലാവരും കാട്ടിലേക്കാണ് പോയിരുന്നത് ആ സമയത്ത് ചിലർ മലകളിലിരുന്ന് ബൈനോക്കുലറുകളുമായി ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ ഇതാണ് എൻ്റെ പ്രശ്നം ഞാൻ വെറുതെ ഒന്ന് നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ചുറ്റുമുള്ളതെല്ലാം ഞാൻ കാണുന്നു ഞാനിതൊന്നും നഷ്ടപ്പെടില്ല അതും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും കാരണം നിങ്ങൾ അന്ധനാണെങ്കിൽ ആളുകൾക്ക് അനുകമ്പി നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ അവർ നിങ്ങളോട് അസൂയപ്പെടും അതിനാൽ ബൈനോക്കുലർ മിന്നുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് ഈ മലയിൽ ബൈനോക്ലർ തെളിയിക്കുന്നത് ഈ മലകളിൽ അത് നമ്മളെ തന്നെയാണ് നോട്ടമിടുന്നത് അതിനാൽ ഞാൻ എൻ്റെ സന്നദ്ധ പ്രവർത്തകരെ അയച്ചു ഇതാരാണ് ആരോ എവിടെയുണ്ട് അങ്ങനെ ഞങ്ങൾ നിർത്തിയിട്ടിരുന്ന കുറച്ച് ജീപ്പുകൾ കണ്ടെത്തി അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു അവർ ഞങ്ങളോടൊന്നും സംസാരിക്കാനും അവർ ആരാണെന്നൊന്നും പറയാനും തയ്യാറായില്ല അവർ പുറത്തുപോയി പട്ടണങ്ങളിൽ എല്ലാത്തരം കാര്യങ്ങളും പ്രചരിപ്പിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ ബൈനോക്കുലറുകളിൽ കണ്ടു നില തെറ്റിയ ആളുകളാണ് അവിടെ അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിരിക്കണം അവർ ഇത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് പ്രശ്നം ഇതായിരുന്നു ആളുകൾ സ്വതന്ത്രമായി കാട്ടിലേക്ക് കടക്കുമായിരുന്നത് ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളിത് നിർത്തിവച്ചു അതൊരു വലിയ പ്രശ്നമായി മാറി അതിനാൽ വന ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കി നടന്നിരുന്ന ഈ പ്രതിജ്ഞാബദ്ധരായ ആളുകളുടെ ഹോബികളും അവരുടെ ചെറുകിട ബിസിനസ്സുകളുമെല്ലാം കുഴപ്പത്തിലായി അങ്ങനെ അവർ മാധ്യമങ്ങളെ ഉപയോഗിച്ചു മുൻനിരയിലുള്ള മാധ്യമങ്ങളല്ല മറ്റൊരു തരത്തിലുള്ള മാധ്യമമുണ്ട് അത് പരസ്യത്താൽ പ്രവർത്തിക്കുന്നവയല്ല അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് ജേണലുകൾ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനത്താലല്ല കാരണം സൗജന്യമായി നൽകിയാലും ആരും അവ വാങ്ങില്ല ആളുകൾ ഇത് ഉപയോഗിക്കില്ല അത് ഉപയോഗിക്കാൻ മൂലം പറ്റില്ല അത് മറ്റെന്തെങ്കിലും പുതുയനായി പക്കോട വട നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയില്ല തീർച്ചയായും ഇത് ടോയ്ലറ്റ് പേപ്പർ പോലും ആക്കാൻ പറ്റില്ല കാരണം ഇത് ഇപ്പോൾ തന്നെ മലിനമാണ് ഇത് നടന്നുകൊണ്ടേയിരുന്നു അതിനാൽ നിങ്ങൾക്കറിയാം ഒരു റെയിൽവേ ട്രാക്കുണ്ട് സക്ലേശ്പൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് മുപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമുള്ള മീറ്റർ ഗേജ് റെയിൽവേ ട്രാക്ക് ഇപ്പോൾ അത് ബ്രോഡ് ബ്രോഡ്ഗേജിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കാം ഈ മുപ്പത്തിയാറ് കിലോമീറ്റർ ദൂരത്തിൽ നൂറിലധികം തുരങ്കങ്ങളും മുന്നൂറോളം പാലങ്ങളുമുണ്ട് ഞാൻ ഈ റെയിൽവേ ട്രാക്കിൽ കുറച്ചധികം തവണ ട്രക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിവിടെയുള്ള ഞങ്ങളുടെ ആളുകളോട് സംസാരിച്ചു നമുക്കെല്ലാവർക്കും ഒരിക്കലും അവിടെ പോകണം അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഇവിടെ ക്ഷേത്രങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബാധ്യതയുമില്ല ഞങ്ങൾ നമ്മുടെ ആശ്രമം അടച്ചു ആശ്രമം അടയ്ക്കുക എന്നാൽ എന്താണ് പൂട്ടൻ വാതിലൊന്നുമില്ല ഒരു കുടിലാണ് ഞങ്ങളൊരു കയർ എടുത്ത് കെട്ടി കൂടാതെ കെട്ടിടങ്ങളെല്ലാം വരികയായിരുന്നു ട്രാങ്കുലർ ബ്ലോക്ക് പണിയുകയായിരുന്ന സമയമായിരുന്നു അത് അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ട്രക്കിങ്ങിന് പോകാമെന്ന് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തേക്കിന് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആശ്രമം വിട്ട് വെളിയിലേക്ക് പോയി നമുക്ക് അന്നത്തെ കാലങ്ങളെപ്പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല കൂടാതെ നമ്മൾ ഇപ്പോൾ എങ്ങനെയാണെന്നും ഞങ്ങൾക്ക് വെറുതെ ആശ്രമം അടച്ചിട്ട് എവിടെയെങ്കിലും പോകാമായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോയി ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തിന് ശേഷം ഏകദേശം ഒമ്പതാമത്തെയും പത്താമത്തെയും ദിവസമായപ്പോഴേക്കും ആളുകൾ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി കാരണം ഞങ്ങൾ മാധ്യമങ്ങളിലുണ്ടത്രേ നല്ല സമയം കാരണം ഇതാണ് ഞങ്ങൾ ആരെയും കൊന്ന് കാട്ടിൽ കുഴിച്ചിട്ടതിനു ശേഷം ഞങ്ങളെല്ലാവരും മുങ്ങിക്കളഞ്ഞു അപ്പോൾ ഞങ്ങൾ ആരെയാണ് കൊന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും എല്ലായിടത്തും വലിയ കോലാഹലങ്ങളായിരുന്നു ഓ ഞങ്ങൾ ആരെയോ കൊന്നു എന്നിട്ട് അവരെ കാട്ടിൽ കുഴിച്ചുമൂടി കടന്നുകളഞ്ഞു തീർച്ചയായും ഈ ട്രാഷ് എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അച്ചടിക്കുന്നു ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തിയ ദിവസം അല്ലെങ്കിൽ തലേദിവസം വൈകുന്നേരം വനം വകുപ്പ് എവിടെ നിന്നോ ഒരു ഗന്ധം വരുന്നത് തേടുകയായിരുന്നു ഒരു സ്ഥലത്ത് അവർ കുഴിച്ചു നോക്കി അവർ കണ്ടെത്തി ആരോ ഒരു വലിയ പെരുമാറിനെ കൊന്നു ഒരു വലിയ പെരുമാിനെ കൊന്ന് അതിൻ്റെ തോൽ വലിച്ചൂരി തോൽ കൈക്കലാക്കി ബാക്കിയുള്ളത് കാട്ടിൽ കുഴിച്ചിട്ട് കളഞ്ഞിരിക്കുന്നു അതിൻ്റെ മണവുമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആരെയോ കൊന്നു എന്നിട്ട് ഞങ്ങൾ സ്ഥലം വിട്ടുപോയി എന്നൊക്കെ ഈ ആളുകൾ കഥയുണ്ടാക്കി ഇതന്നു മുതൽ തുടങ്ങിയതാണ് അവരിപ്പോഴും അതേ കഥയുമായിട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള കഥകളുമായി വരുന്നു ഞങ്ങൾ വളരെയധികം മുന്നോട്ട് പോയി പക്ഷേ നിർഭാഗ്യവശാൽ അവർ ഒരേ സ്ഥലത്താണ് അവർ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അറിയില്ലേ അവർ അമേതത്തിൽ കുടുങ്ങിപ്പോയി ഞാനൊരു സംഭവം പറയാം എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കില്ല ബ്രഹ്മചാരികളുടെ ആദ്യത്തെ ബാച്ച് വന്നപ്പോൾ ഞാൻ പുരുഷ ബ്രഹ്മചാരികളോടും പറഞ്ഞു പതിനഞ്ച് ദിവസം നിങ്ങൾ പോയി ഒരു വൃദ്ധസദനത്തിൽ സേവ ചെയ്യണം എല്ലാ സ്ത്രീ ബ്രഹ്മചരണികളോടും പറഞ്ഞു നിങ്ങൾ പോയി ഏതെങ്കിലും ശിശു സംരക്ഷണ മന്ദിരത്തിൽ സേവ ചെയ്യണം അതിനാൽ കോയമ്പത്തൂരിൽ ഒരു വൃദ്ധയായ സ്ത്രീ നടത്തുന്ന ശിശു സംരക്ഷണ മന്ദിരം ഞങ്ങൾ കണ്ടെത്തി ഇതിനു മുമ്പ് ഞാൻ കോയമ്പത്തൂരിലെത്തിയപ്പോൾ ആ ശിശു സംരക്ഷണ മന്ദിരത്തിൽ താമസിച്ചിരുന്നു വളരെ സാധാരണമായൊരു സ്ഥലം അവർ പോയി അവിടെ താമസിച്ചു ഭക്ഷണം വളരെ മോശമായിരുന്നു ഞങ്ങളുടെ മൂന്ന് ബ്രഹ്മചരണികൾ മൂന്നോ നാലോ അഞ്ചോ പേർ ഞാൻ കരുതുന്നു ഭക്ഷണം വളരെ മോശമായിരുന്നു എല്ലാവരും രോഗികളായി അവർക്ക് വളരെയധികം ഛർദിയും വയറിളക്കവും ഉണ്ടായി അങ്ങനെ മൂന്ന് പേരെയും ഞങ്ങളൊരു പ്രാദേശിക നഴ്സിംഗ് ഹോമിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു ഉടൻ തന്നെ ഇതേ മാധ്യമങ്ങൾ എഴുതി അപ്പോൾ ഈ ഈശായുഗ കേന്ദ്രത്തിൽ നിന്നുമുള്ള ബ്രഹ്മചരണികളെല്ലാവരും ഒരു നഴ്സിംഗ് ഹോമിൽ ഗർഭമലസിപ്പിക്കാനായി വന്നിട്ടുണ്ട് ഇതാണ് ഈ ആളുകൾ ഇവരെ എന്തു ചെയ്യാൻ പറ്റും അവർ മാലിന്യത്തിൽ കഴിയുന്നു മാലിന്യം വിൽക്കുന്നു ഇത് വിൽക്കപ്പെടാത്തതിനാൽ മൂന്ന് മാസത്തിലൊരിക്കൽ അവർ എൻ്റെ ഫോട്ടോ എടുത്ത് അവരുടെ കവർ പേജിൽ ഇടുന്നു അവരുടെ പഴന്തുണി അങ്ങനെ അല്പം വിറ്റുപോകും ഇതവരുടെ ഉപജീവന മാർഗമാണ് ഒരാളുടെ ഉപജീവന മാർഗം ഉണ്ടാക്കുന്നതിനുള്ള ഭയാനകമായ മാർഗം ഞാൻ ആഗ്രഹിക്കുന്നു ഇതിലും മികച്ച മാർഗങ്ങൾ അവർ കണ്ടെത്തണമെന്ന് അതുകൊണ്ട് ഇത് പ്രശ്നമല്ല കാരണം ഞാൻ ബോധപൂർവം എന്നെ ഇതുപോലെയാക്കി നിങ്ങൾക്കൊന്നെങ്കിലും എന്നെ സ്നേഹിക്കാനോ ഒരുക്കാനോ കഴിയും നിങ്ങൾക്ക് അതിനിടയിലാകാൻ കഴിയില്ല കാരണം അതിനിടയിൽ നിൽക്കുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ നിർഭാഗ്യവശാൽ ഈ ആളുകൾ നിങ്ങളെ വെറുക്കുന്ന പോലുമില്ല അവർ നിങ്ങളിൽ നിന്നും ഒരു ജീവിതം നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പരാന്ന ബോജികൾ വൈറസിൻ്റെ ഈ സമയമെങ്കിലും അവർ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേയില്ല ഈശായോഗ കേന്ദ്രത്തിൽ നിന്നുമാണ് ഈ വൈറസ് ഉത്ഭവിച്ചതെന്ന് ഇപ്പോൾ അവർ വൈറസിനെക്കുറിച്ച് ഒരു വിവാദം വിവാദമുണ്ടാക്കുന്നുണ്ട് നോക്കൂ ഞാൻ വുവാൻ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ നിങ്ങളിൽ ചിലർ അസ്വസ്ഥരായിരുന്നു എന്നാൽ ഇപ്പോൾ ഈശായുഗ കേന്ദ്രത്തിൽ നിന്നാണ് വൈറസ് ഉണ്ടായതെന്ന് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളല്ല ഏറ്റവും ഉത്തരവാദിത്തമുള്ള മാധ്യമങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല എന്നാൽ ഈ ട്രാഷ് അങ്ങനെ ചെയ്യുന്നു നിങ്ങൾക്കറിയാമോ നാലഞ്ച് പേജ് ലേഖനങ്ങൾ ഞാനിതിൻ്റെയൊക്കെ കവർ പേജിലുണ്ട് ഐ വൈ ദിസ് കൈൻഡ് ഓഫ് ജേർണലിസം വാസ്

നിക്കോട്ടിൻ ആസക്തി കാരണം ശാരീരികമായി അത് ഉപേക്ഷിക്കാൻ വളരെ പ്രയാസമാണ് സദ്ഗുരു ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കായിട്ടുള്ള അങ്ങയുടെ നിർദ്ദേശം എന്താണ് അപ്പോൾ ഇത് പറഞ്ഞാൽ ഞാനല്ല ആരോഗ്യ വിദഗ്ധർ പറയുന്നു അതായത് നിങ്ങൾക്ക് വൈറസ് പിടിപെട്ടാൽ പുകവലിക്കാർ അതിവേഗം മരിക്കുമെന്ന് അതൊരു പരിഹാരമായിരിക്കണം ഞാൻ നിങ്ങളോട് ക്രൂരത കാണിക്കുവാൻ ശ്രമിക്കുന്നില്ല ഞാനൊരു ധാർമ്മികനും നിങ്ങൾ പുകവലിക്കരുത് എന്ന് പറയുന്ന ആളുമല്ല ചില ആളുകൾ ഇത് നോക്കുന്നത് പോലെ ഞാനിതിനെ ഒരു ധാർമ്മിക പ്രശ്നമായി പോലും കാണുന്നില്ല ഇതിത്രേ ഉള്ളൂ നിങ്ങളുടെ ഘടനയ്ക്ക് വിരുദ്ധമായ എന്തെങ്കിലും ചെയ്യുന്നത് ബുദ്ധിശൂന്യതയാണ് മറ്റൊരു കാര്യം നിങ്ങളതിൽ എന്തെങ്കിലും സന്തോഷം കണ്ടെത്തി നിങ്ങളത് ചെയ്യുന്നുവെന്ന് കരുതുക അതൊക്കെയാണ് ഞാനിത് നിങ്ങൾക്ക് വിടുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ലളിതമായ കാര്യങ്ങളിൽ നിർബന്ധിതരാകുന്നതാണ് അത് എനിക്കൊരു വലിയ പ്രശ്നമാണ് നിങ്ങൾ പുകവലിക്കുന്നു അതിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമല്ല നിങ്ങൾ നിർബന്ധിതമായി എന്തെങ്കിലും ചെയ്യുന്നു ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം മനുഷ്യന് ലഭിച്ച പരിണാമപരമായ നേട്ടങ്ങൾ നിങ്ങൾ വലിച്ചിറിയുകയാണ് മനുഷ്യനെല്ലാം ബോധപൂർവം ചെയ്യാൻ കഴിയും എന്നാൽ നിങ്ങൾ നിർബന്ധിതമായി എന്തെങ്കിലും ചെയ്യാൻ തിരഞ്ഞെടുക്കുകയാണ് നിങ്ങളിപ്പോൾ തുടങ്ങിയ ഒരു ശീലം ഒരു സുഖത്തിനോ അല്ലെങ്കിൽ ഒരു രസത്തിനോ നിങ്ങൾക്ക് പുകയിലെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ ആ വഴിക്ക് വരുന്നില്ല ഞാൻ ആകെ പറയുന്നത് ഇതാണ് നിങ്ങളുടെ പരിണാമ നേട്ടങ്ങൾ ഒരിക്കലും വലിച്ചെറിയരുത് കാരണം ഈ പ്രകൃതി മാതാവ് നിങ്ങളുടെ ഈ ബുദ്ധിയും ഈ ബോധവും ഈയൊരു ബോധതലത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് അനേകം വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ആളുകൾ അവരുടെ ഉപയോഗിച്ച് പുകയില്ലാത്ത കാറുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കുന്നു നിങ്ങളോ നിങ്ങളിപ്പോഴും പുകവലിക്കുന്നു എന്താണിത് ഒരിക്കൽ നിങ്ങൾ പുകവലിക്കാൻ ആഗ്രഹിക്കുന്നതിന് കാരണം നിങ്ങളത് ആസ്വദിച്ചിരുന്നു അത് ഞാൻ വിടുന്നു ഞാൻ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ അത് അർത്ഥശൂന്യമാണ് എല്ലാത്തിനും അർത്ഥമുണ്ടാകണമെന്നില്ല അത് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ നിർബന്ധിതരാണ് അത് വേണ്ട കാരണം ഈ അനേകം വർഷത്തെ പരിണാമം പാഴായി പോവുകയാണ് പുകയായി അത് പോവുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഞാനിത് ഉപേക്ഷിക്കണോ നോക്കൂ ഉപേക്ഷിക്കാനാണ് എന്താ ഉള്ളത് ഇപ്പോൾ നിങ്ങളുടെ ചെവിയിൽ നിന്നാണ് പുക വരുന്നതെങ്കിൽ നിങ്ങൾ ചികിത്സയ്ക്കായി പോകണം ഉള്ളിലെന്തോ കത്തുന്നുണ്ട് പക്ഷേ നിങ്ങളിത് ഉള്ളിലേക്കെടുക്കുന്നു നിങ്ങളത് പുറത്തേക്ക് വിടുന്നു ഇതിനായി ഒരു ചികിത്സയില്ല മനസ്സിൽ ഉറപ്പിക്കണം നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിൽ മനസ്സിലുറപ്പിക്കാൻ കഴിയുകയുള്ളൂ കാരണം നിങ്ങൾ ആ മാൽബ്രോ പരസ്യം കണ്ടിട്ടുണ്ട് കാരണം നിങ്ങൾ പുകവലിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു യഥാർത്ഥ പുരുഷനാണെന്ന് കരുതുന്നത് അല്ലല്ല ഞാൻ ലിംഗവിവേചനം കാണിക്കുകയല്ല സ്ത്രീകൾക്കും പൂവലിക്കാം തീർച്ചയായും പുരുഷന്മാർക്ക് മാത്രമേ പൂവലിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ അല്ലല്ല നിങ്ങൾക്കും വിഡ്ഡികളാകാൻ കഴിയും വിഡികളാകുക എന്നത് ഒരു പുരുഷന്റെ മാത്രം അവകാശമല്ല എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് ഒരേ ഒരു കാര്യം എന്നത് വിഡിത്തരം പലതരം ജീവിതങ്ങളെ വേദനിപ്പിക്കുന്ന പല രൂപങ്ങളും സ്വീകരിക്കുന്നു എന്നാൽ വിഡ്ഢത്തരങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ രൂപം എന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നതാണ് ശാരീരിക വേദനയും മറ്റ് പല കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ വേദനിപ്പിക്കാൻ ഇതിനെ തിരഞ്ഞെടുക്കുന്നു ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നവയല്ല നിങ്ങളുടെ ഇഷ്ടാനുസരണം ആരംഭിച്ചതായിരിക്കാം എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ഇതൊരു വലിയ നിർബന്ധമായി മാറുന്നു എനിക്കത് ഉപേക്ഷിക്കണം എനിക്കത് ഉപേക്ഷിക്കണം ഇങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ നിർബന്ധപൂർവ്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഭ്രാന്തൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും ഇതൊരിക്കൽ സംഭവിച്ചു ശങ്കരൻ പിള്ള ഒരു ദിവസം ഓഫീസിൽ നിന്നും ഇറങ്ങുകയായിരുന്നു അപ്പോൾ ഒരു സഹപ്രവർത്തക ഒരു യുവതി അദ്ദേഹത്തോട് ചോദിച്ചു ദയവായി എന്നെ ഒന്ന് വീട്ടിലേക്ക് വിടാമോ അദ്ദേഹം ഒരു മാന്യനെ പോലെ അതിനെ സമ്മതിച്ചു അയാൾ അവൾക്ക് വേണ്ടി ഡോർ തുറന്നു കൊടുത്തു അവർ യാത്ര ചെയ്യുകയായിരുന്നു ഏകാന്തമായ ഒരു റോഡ് വന്നപ്പോൾ അവൻ വണ്ടി നിർത്തി പെട്ടെന്ന് അയാൾ ഒരു നീരാളിയെപ്പോലെയായി മാറി എന്ന് വെച്ചാൽ അയാൾക്ക് എട്ട് കൈകളുണ്ടായി അയാൾ അവളിൽ പടർന്നു കയറി അവൾ അയാളെ തള്ളി മാറ്റിയിട്ട് പറഞ്ഞു വിട്ടി നിങ്ങൾ മാന്യനായ ഒരാളാണെന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ടാണ് ഞാൻ കാറിൽ കയറിയത് നിങ്ങളെന്താ ചെയ്യുന്നത് അയാൾ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ പുകലി ഉപേക്ഷിച്ചു അതിനാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധപൂർവം ചെയ്യരുത് നിങ്ങളിത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ അതായത് അമിതമായി ഒരു ബസ് നല്ലതല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അമിതമായി ഒരു കാറും നല്ലതല്ല പക്ഷേ വാഹനത്തിൻ്റെ പരിണാമത്തെ സംബന്ധിച്ചിടത്തോളം അവ ഇപ്പോഴും പുകവിടേണ്ട ഒരു അവസ്ഥയിലാണ് അവയെല്ലാം ഇപ്പോഴും ഇലക്ട്രിക്കലായി മാറിയിട്ടില്ല വാഹനത്തിൻ്റെ പരിണാമത്തിൽ ഇപ്പോഴും പുക ആവശ്യമാണ് പുകയില്ലാത്ത ഒന്നിനെ നിർമ്മിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ പുകയൊരു പ്രശ്നമല്ല കാരണം നമ്മുടെ വാഹനത്തിന്റെ പരിണാമം പുകയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നാൽ ഇതിന്റെ പരിണാമം പണ്ടേ പുകയില്ലാത്തതായി മാറിക്കഴിഞ്ഞു ഇത് പുറന്തള്ളുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് അതാണിതിൻ്റെ സ്വഭാവം എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതെന്തായാലും അപ്പോൾ നിങ്ങളിതിനെ ഒരു വിഡ്ഢിത്തരമായി കാണണം എന്തെങ്കിലും ഒന്ന് വിഡിത്തരമാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളതിനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല തന്നെയേ പോകും എന്നാൽ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഇത് ചെയ്യുന്നത് സമർത്ഥതയാണെന്ന് നിങ്ങൾ കരുതുന്നു പ്രത്യേകിച്ചും നിങ്ങൾക്ക് പതിനാല് പതിനഞ്ച് വയസ്സിൽ നിങ്ങൾ പുകവലിക്കുമ്പോൾ നിങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്യുന്നതായി നിങ്ങൾ കരുതുന്നു ഇപ്പോൾ നിങ്ങളുടെ പ്രായം എന്താണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് വിഡിത്തരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല അത് തനിയേ പോകും കാരണം നിങ്ങൾ വിടിയാകാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്കറിയാം അതുപോലെ ഒന്നാകാതിരിക്കും ഒമ്പത് മണി നമുക്ക് കത്തിക്കാം സിഗരറ്റ് അല്ല भूत भूत भूतेश्वराय कालकालकालेश्वराय शिव शिव सर्वेश्वराय शम्भो शम्भो महा Hey